വർഷത്തിൽ ഒന്നോ രണ്ടോ വർത്തി കൂടുതലൊന്നും അദ്ദേഹം ചെയ്യാറുണ്ടായിരുന്നില്ല. ഒരു പടം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം റെസ്റ്റ് ചെയ്യും, പിന്നെ അടുത്ത പടത്തിനുള്ള കഥകളുടെ സെർച്ചിങ് ചെയ്യും. അങ്ങനെ ഞങ്ങളെല്ലാവരും വായിക്കുന്ന പുസ്തകങ്ങളിൽ ഏതെങ്കിലും സിനിമയ്ക്ക് പറ്റിയ കഥയുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. അങ്ങനെയാണ് ആ ഇടയ്ക്ക് ആകാശവാണിയിൽ എനിക്ക് ഒന്ന് നാടകോത്സവത്തിലോ മറ്റോ വന്ന ഒരു നാടകമാണ്. അപ്പോൾ ആകാശവാണിയിലെ സരസ്വതി അമ്മ, മഹിളാലയം ചേച്ചിയായിരുന്ന സരസ്വതിയുമായിട്ട് ഞങ്ങൾക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഒരു ദിവസം അവരെ വിളിച്ച് ചോദിച്ചു. സരസ്വതിയമ്മയാണ് സുധാകർ പി മംഗളോദയത്തിൻ്റെ ഒരു കഥ, ഒരു നാടകം ഇതിൽ വന്ന മഹിളാലയത്തിലല്ല നാടകോത്സവത്തിൽ വന്നത് ഞങ്ങളോട് പറയുന്നത്. പിന്നെ ഞങ്ങൾ സുധാകരനെ വിളിച്ചു, ആ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചു. അങ്ങനെയാണ് കരിയിലെ കാറ്റ് പോലെ എന്നുള്ള സിനിമ ഉണ്ടാവുന്നത്. അതൊരു അപസർപ്പക കഥ എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാധനമാണ്. ഒരു മർഡർ സ്റ്റോറിയാണ്. അവസാനം ആരാണ് കൊന്നത് എന്ന് വെളിപ്പെടുന്നത് വരെയുള്ളൊരു കഥയാണ്. റഹ്മാനും മമ്മൂട്ടിയും ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്ത മോഹൻലാലും ഒക്കെ ഒരുപാട് ദിവസം ഓടിയൊരു പടമാണിത്.